ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടിക്കടുത്ത് ഇലക്കൊടിഞ്ഞ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ടായി പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പ്രോപ്പർട്ടി കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ വന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. ദാ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് മതിലൊക്കെ കെട്ടി, നല്ല ഹൈറ്റിൽ നല്ലൊരു ഗേറ്റൊക്കെ കൊടുത്ത്, നല്ല ഇരുമ്പോ ഗേറ്റോട് കൂടിയ നല്ലൊരു അടിപൊളി വീടാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. പണികളൊന്നും പൂർത്തിയായിട്ടില്ല. നമ്മുടെ മുറ്റത്തിൻ്റെ വർക്കുകളൊക്കെ പെൻഡിംഗ് ആണ്. അതുപോലെ തന്നെ കാർ പോർച്ച് സൈഡിലായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഏരിയ നമുക്ക് ഫുള്ളായിട്ട് കണ്ട് നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് നമുക്ക് എത്താം. അതിന് മുമ്പായിട്ട് 500 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. മീനടം പാമ്പാടി റോഡാണ്. പാമ്പാടിയെപ്പറ്റി ഞാൻ ധാരാളം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും അവസാനം ഞാൻ ചില കാര്യങ്ങളും കൂടി ഒന്ന് പറയാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അതൊരു പുതുമയായിരിക്കുമല്ലോ. ഇതാണ് നമ്മുടെ കിണർ. ധാരാളം വെള്ളം ലഭിക്കുമെന്നാണ് അതിൻ്റെ ഓണർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കിണറിൻ്റെ ഒരു 3/4 വെള്ളമുണ്ട്. നല്ല താഴ്ചയിൽ കുത്തിയിരിക്കുന്ന കിണറാണ്. നെറ്റും അതുപോലെ തന്നെ എല്ലാം വളരെ ഭംഗിയോട് തന്നെ ആ കിണറിൻ്റെ ഭാഗങ്ങൾ വളരെ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. മോട്ടറും കാര്യങ്ങളുമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ലഭ്യത ധാരാളമുള്ള ഏരിയ തന്നെയാണ്. എന്നാൽ വെള്ളം കയറുന്നതായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളോ അവിടെ ഇല്ല. 2.5 കിലോമീറ്റർ മാത്രമാണ് കേക്കെ റോഡിലോട്ടുള്ള ഹൈവേയിലോട്ടുള്ള ദൂരം. അതുപോലെ 3.5 കിലോമീറ്റർ മാത്രമാണ് പാമ്പാടി ടൗണിലോട്ടുള്ള ദൂരം. എല്ലാം തന്നെ വളരെ അടുത്ത് നിൽക്കുന്ന മെയിൻ ടൗണുകളാണ്. അതുപോലെ തന്നെ പുതുപ്പള്ളി ടൗണും ഇതുമായിട്ട് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് അതും നിൽക്കുന്നത്. അങ്ങനെ പ്രധാന 3 ടൗണുകൾ, അതുപോലെ പാമ്പാടി ടൗണ്, പുതുപ്പള്ളി, കറുകച്ചാല് എന്നീ 3 ടൗണുകളുടെയും വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. ഇതാ പുറയിൽ ഒരു അരകിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്യാസ് കണക്ഷന് സിലിണ്ടർ വയ്ക്കാനുള്ള ഒരു ഏരിയയും ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചനോട് ചേർന്ന് തന്നെ ഒരു റൂഫ് ഇറക്കാനുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 5.5 കിലോമീറ്റർ മാത്രമാണ് കറുകച്ചാൽ ടൗണിലോട്ടുള്ള ദൂരം. ഇതാ നമ്മൾ വീടിൻ്റെ ഒരു വശത്തൂടെ കയറി വരുന്ന ആ ഭാഗത്തൂടെ കടന്ന് നമ്മൾ കിച്ചൻ്റെ ആ ഭാഗത്തൂടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. സെപ്പറേറ്റ് ആയിട്ടൊരു കാർ പോർച്ച് നൽകിയിട്ടില്ല എങ്കിൽ 2 ഗേറ്റ് പ്രധാനമായിട്ടും വീടിന് നൽകിയിട്ടുണ്ട്. ഒന്ന് വണ്ടിയൊക്കെ വാഹനങ്ങളൊക്കെ കയറ്റുവാനുള്ള ഗേറ്റും അതുപോലെ തന്നെ നമുക്ക് നടന്ന് ഇറങ്ങാനും കയറാനും ഉള്ള ഗേറ്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തെ പോർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി തന്നെ ഗ്രാനൈറ്റൊക്കെ വിരിച്ച് വളരെ ഭംഗിയായിട്ട് തൂണുകൾക്ക് വരെ നല്ല ടൈലുകളൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ നല്ല ഗുണനിലവാരമുള്ള കമ്പനിയുടേതാണ്. വീടിൻ്റെ ഡോർസ് ആൻഡ് വിൻഡോസ് എല്ലാം സ്റ്റീല് ചെയ്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ വർക്കാണ്. സ്റ്റീൽ ഡോറുകളും സ്റ്റീൽ വിൻഡോകളുമാണ് നൽകിയിരിക്കുന്നത്. റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഫാനുകളാണ് എല്ലാം തന്നെ. ലൈറ്റുകളും ഫിറ്റിങ്ങുകളും സ്വിച്ചുകളും എല്ലാം നല്ല ഗുണനിലവാരമുള്ള ഫിറ്റിങ്ങുകൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആ ഡോറ് ഡബിൾ പാളി ഡോറാണ്. ഡോറ് ഒരു വശത്തെ ഡോറ് തുറന്ന് നമ്മൾ വീടിൻ്റെ ലിവിങ് ഏരിയയിലോട്ട് കയറിയപ്പോൾ തന്നെ വളരെ അത്ഭുതം തോന്നി. നല്ല ലൈറ്റിൻ്റെ ഡെക്കറേഷനും അതുപോലെ ആ ഫാനും എല്ലാം തന്നെ വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ഫാൻസി ലൈറ്റുകളൊന്നും തന്നെ വില കുറഞ്ഞ അതുകൊണ്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകളാണ്. ലൈറ്റും ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം തന്നെ. ടി വി യൂണിറ്റ് വയ്ക്കുവാനുള്ള സ്പേസ് വരെ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയോടുകൂടി തന്നെ ആ ഒരു ലിവിങ് ഏരിയ നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉടമ ഒരിക്കലും ഇത് വിൽക്കാനായിട്ട് പണിത ഒരു വീടല്ല, അവർക്ക് താമസിക്കാനായിട്ട് തന്നെ പണിത ഒരു വീടാണ്.
നമ്മളിപ്പോൾ ലിവിങ് ഏരിയ കഴിഞ്ഞ് ഡൈനിങ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുത്തെ ആ വാഷ് ബേസിൻ്റെ ഏരിയ എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. ആ ഒരു ഏരിയയ്ക്കും പ്രത്യേക പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായ ജിപ്സം വർക്കുകളും ഒക്കെ ചെയ്ത് വളരെ നന്നായിരിക്കുന്നു. സ്റ്റെയർ കേസ് ആണെങ്കിൽ തന്നെ നന്നായി തന്നെ ഗ്ലാസും അതുപോലെ തന്നെ സ്റ്റീലും വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചൻ്റെ അകം ഒന്ന് കയറി കാണാം. വളരെ മനോഹരമായ ഒരു കിച്ചൻ തന്നെയാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് കളറോടുകൂടിയ നല്ല കബോർഡും അതുപോലെ തന്നെ എല്ലാം തന്നെ കിച്ചൻ യൂണിറ്റുകളും അതുപോലെ കുക്കിംഗ് സ്റ്റൗളും എല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഗുണമേന്മയുള്ള നല്ല ഫാബിൻ്റെ നല്ല ഒരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇവിടെയൊക്കെ നല്ല നന്നായി തന്നെ ആ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ആ ഗ്യാപ്പും കാര്യങ്ങളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ പുതിയത് തന്നെയാണ്. ഇതാ ഇവിടെ ഒരു വർക്ക് ഏരിയ നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെയും നന്നായി തന്നെ ഫാനും കബോർഡ് വർക്കുകളും എല്ലാം തന്നെ അവിടെയും ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഈ ഒരു ഡോറും അത് കിച്ചണിന് വെളിയിലോട്ട് ഇറങ്ങാനുള്ളതാണ്. നമുക്ക് ആ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഒന്ന് കാണാം. കൊടുത്തിരിക്കുന്ന വാഷ് ബേസിന് എങ്ങും കാണാത്ത ഒരു വളരെ മനോഹരമായ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ് അവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് ഇൻവേർട്ടറിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഡൈനിങ് ഏരിയയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ആ ഒരു പാനൽ. ഇതാ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. ഒരു പിങ്ക് കളർ പെയിൻറ്റോട് കൂടിയ വളരെ മനോഹരമായ ഒരു സീനിങ്ങോട് കൂടിയ നന്നായി തന്നെ ചെയ്തിരിക്കുന്ന ഒരു റൂമാണ്. അവിടെ സ്റ്റഡി ടേബിളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് ഒക്കെ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബാത്റൂമിൻ്റെ അകം കൂടി ഒന്ന് കയറി കാണാം. നല്ല ഗുണനിലവാരമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഡോർസും അതുപോലെ ബാത്റൂം ഫിറ്റിംഗ്സും പ്ലംബിംഗ് വർക്കുകളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സിറാഡ മെറ്റീരിയലുകളാണ് ബാത്റൂമിൻ്റെ ക്ലോസറ്റും മറ്റുമൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കും പോകാം. ഇവിടെയും വ്യത്യസ്തമായ ഒരു നല്ല ഒരു കളറോടുകൂടിയ പെയിൻറ് കൊടുത്തിട്ടുണ്ട് വാളിൽ ഒരു സൈഡിലായിട്ട്. അതുപോലെ ഇവിടെ ജിപ്സം വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളും മറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ രണ്ട് ജനാലുകൾ കൊടുത്തേക്കുന്നുണ്ട്. ധാരാളം വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിൻ്റെ അകം ഇവിടുത്തെ ഒന്ന് കയറി കാണാം. ഇവിടെ വ്യത്യസ്തമായിട്ട് അതിലൊക്കെ പതിപ്പിച്ച് വളരെ മനോഹരമായ ഷവറുകളും അതുപോലെ തന്നെ വാഷ് ബേസിനും ഹാൻഡ് പൈപ്പുകളും എല്ലാം നൽകിയിട്ടുണ്ട്. എല്ലാം വളരെ നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം തന്നെയാണ്. നമുക്ക് ലൈറ്റുമൊക്കെ ആവശ്യത്തിന് ബാത്റൂമിൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റെയർ കേസ് കയറി മുകളിലേക്കൊന്ന് കയറി നോക്കാം. സ്റ്റെയർ കേസ് തന്നെ നന്നായി തന്നെ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ രണ്ട് പാളിയുടെ ജനാലയും അതിന് മുകളിലൊരു ഫാൻസി ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ വശത്തായിട്ട് നമുക്ക് ലൈറ്റുകളൊക്കെ ചെറിയ ലൈറ്റുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. കയറി വരുമ്പോൾ നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ തന്നെ നമുക്ക് മുകളിലത്തെ അവിടെ ലഭിക്കുന്നുണ്ട്. അവിടെയും ഒരു വ്യത്യസ്തമായ കളറൊക്കെ ഒരു സൈഡിലൊക്കെ കൊടുത്ത് മനോഹരമാക്കിയ മേൽ മുകൾവശമൊക്കെ നന്നായി തന്നെ ജിപ്സം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് റൂം നമുക്ക് കാണുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബാക്ക് സൈഡിലെ ഓപ്പൺ ഏരിയ ആണ്. ഇവിടെ നല്ല മനോഹരമായ ഒരു ബ്ലൂ കളർ ഒരു ഫോളോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്റ്റഡി ടേബിളും അതുപോലെ തന്നെ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ റൂമിനും മൂന്ന് പാളികളുടെ രണ്ട് ജനാല ഇരുവശത്തായിട്ട് നൽകിയിട്ടുണ്ട്. ധാരാളം വെളിച്ചം നമുക്ക് റൂമുകളിലേക്ക് പകൽ സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള റൂം ജനലുകളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ വ്യത്യസ്തമായ താഴത്തേക്കാളും വ്യത്യസ്തമായ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയും ഷവറും അതുപോലെ വാഷ് ബേസിന് മിറർ എല്ലാം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. ഇതാണ് സ്റ്റെയർ കേസ് നമ്മൾ കയറി വരുമ്പോഴാണ് ഇപ്പോഴത്തെ ബെഡ്റൂം, ഇപ്പം നമ്മൾ കണ്ട ബെഡ്റൂം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു റൂമിൽ റെഡ് കളറാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ കബോർഡ് വർക്കുകളും അതുപോലെ തന്നെ ജനലുകളും എല്ലാം തന്നെ സ്റ്റഡി ടേബിൾ എല്ലാം തന്നെ മറ്റ് റൂമുകളെ പോലെ തന്നെ ഇവിടെയും ഉണ്ട്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്.
എൽ ഇ ഡി ലൈറ്റ്സിൻ്റെയൊക്കെ ധാരാളം വെളിച്ചം നമുക്ക് ഈ റൂമിൽ കിട്ടുന്നതുകൊണ്ട് വളരെ നന്നായി തന്നെ ആ റൂമിലെ വീഡിയോസ് നമുക്ക് എടുക്കുവാനായിട്ട് സാധിച്ചു. ഡോറ് തുറക്കുമ്പോൾ തന്നെ ഇവിടെയും അവിടുത്തെ പോലെ തന്നെ സെയിം ഒരു ടൈലുകളും മറ്റും ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെയും ഉണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാം നല്ല ഗുണനിലവാരമുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെ പണികൾ അവർ പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ടെറസ് ഫ്രണ്ട് വശത്തെ ബാൽക്കണിയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നന്നായിട്ട് ഇരുന്ന് അവിടെ ആ ഒരു സ്വിച്ച് ബോർഡും ഫോണൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ഇരുന്ന് ജസ്റ്റ് വീടിൻ്റെ ആ മുൻവശത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ കാഴ്ച തന്നെ. നല്ലൊരു ഗ്രീനിഷ് ഏരിയയാണ്, നമുക്ക് യാതൊരു വിധ വായു മലിനീകരണമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ്. നമ്മൾ പുറകിലത്തെ ടെറസിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്, ഓപ്പൺ. അവിടെ റൂഫൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ബാക്കിലത്തെ ഒരു കാഴ്ചയാണ്, നമ്മുടെ വീടിൻ്റെ പുറവശത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത്. ധാരാളം വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ നിന്ന് സ്റ്റെയർ കേസ് മുകളിലേക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റെയർ കേസ് കയറി മുകളിൽ വരുമ്പോൾ ഇവിടെ വാട്ടർ ടാങ്കും സോളാറിൻ്റെ വാട്ടർ ഹീറ്ററുമൊക്കെയാണ് നൽകിയിരിക്കുന്നത്. 4 ബാത്റൂമിലേക്കും കിച്ചണിലേക്കും നമുക്ക് ചൂടുവെള്ളം ലഭിക്കുന്ന രീതിയിലാണ് സോളാറിൻ്റെ സിസ്റ്റം അവിടെ വെച്ചിരിക്കുന്നത്. വീടിൻ്റെ ടോപ്പൊക്കെ ആണെങ്കിൽ എല്ലാം വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ഇടിമിന്നലേക്കാതിരിക്കുന്ന ഈ ഒരു കാര്യം ഒരു വീടുകളിൽ ഞാൻ കാണാത്ത ഒരു കാര്യമാണ്. ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു കാര്യം ക്രമീകരിച്ചിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു ഏരിയ ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ വന്ന വഴികളും എല്ലാം തന്നെ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ആണ്. ഇപ്പോൾ പാമ്പാടിയെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ പള്ളികൾ, എല്ലാ വിഭാഗക്കാരുടെയും പള്ളികളും അതുപോലെ തന്നെ അമ്പലങ്ങളും എല്ലാം മറ്റ് ദേവാലയങ്ങളും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നു. മുസ്ലിം പള്ളി ഇവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ പാമ്പാടിക്ക് അപ്പുറയായിട്ടാണ് ആ ഒരു മുസ്ലിം മോസ്ക് ഉള്ളത്. അതുപോലെ തന്നെ പാമ്പാടി ചന്ത, അതുപോലെ പാമ്പാടി ബസ് സ്റ്റാൻഡ്, പോലീസ് സ്റ്റേഷന്, മറ്റ് ഇതര സൗകര്യങ്ങളെല്ലാം, രജിസ്ട്രേഷൻ ഓഫീസുകൾ, വില്ലേജ് ഓഫീസുകൾ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ അടുത്തായിട്ട് ലഭിക്കുന്നുണ്ട്. ബസ് റൂട്ടാണ്, ബസ്സുകളൊക്കെ ലഭിക്കാനും ഒക്കെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വളരെ ഇതാണ് അടുത്താണ്. 16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് ഒരിക്കലും മറക്കല്ല. ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.